നമസ്കാരം. DSC ടോക്കൺ ടൂൾ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് എങ്ങനെ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ലഭ്യമായിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസുകൾ അല്ലെ ടോക്കണുകൾ, ഒന്ന് പ്രോസ് കീ, രണ്ട് ട്രസ്റ്റ് കീ, മൂന്നാമത് ഇ പാസ്. ഇ പാസിൽ തന്നെ ഇ പാസിൻ്റെ പുതിയൊരു ഡിവൈസ് ഇറങ്ങിയിട്ടുണ്ട്, HYP 2003 എന്ന രീതിയിൽ പുതിയൊരു ടോക്കണും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കൈറ്റിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കൈറ്റിൻ്റെ സൈറ്റ് നമുക്ക് നോക്കാം, kite.kerala.gov.in സൈറ്റ് എടുക്കാം. ഇവിടെ ഡൗൺലോഡ്സിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് സെലക്ട് ചെയ്യാം. താഴേക്ക് വരുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്ഡേറ്റഡ് എന്നുള്ള ലിങ്കുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് എത്ര കംപ്ലീറ്റ് ആകുന്നത് കാണിക്കുന്നുണ്ട്, പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവുന്നതാണ്, നെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചിട്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഡൺ എന്നുള്ള മെസ്സേജ് വന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. മൊസില്ല ഫയർഫോക്സിലൊക്കെ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇത് ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നും പ്ലേസസിൽ ഡൗൺലോഡ്സ് എടുക്കാം. അപ്പോൾ ഡൗൺലോഡ്സിൽ ഇവിടെ ഉണ്ട് DS ഇൻസ്റ്റാളർ എന്നുള്ള രീതിയിൽ ആ ഫയൽ വന്നിട്ടുണ്ട്, ഒരു സിപ്പ് ഫയലാണത്. അതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പോൾ ഇവിടെ DS ഇൻസ്റ്റാളർ വന്നിട്ടുണ്ട്. ആ ഈ ഫയൽ തന്നെ ഒരു ഫോൾഡറാക്കി മാറിയിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഫോൾഡറാക്കി മാറ്റുക, അത് തുറക്കുക. തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ഫോൾഡറുണ്ട്, അതും തുറക്കുക. അതിനുശേഷം ഇവിടെ install.sh എന്നൊരു ഫയലുണ്ട്, അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റൺ ഇൻ ടെർമിനൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിലൊരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് 3 ട്രസ് കീ ഉണ്ട്, പ്രോസ് കീ ഉണ്ട്, ഇ പാസ് ഉണ്ട്, HYP 2003 എന്ന് പറയുന്ന പുതിയ ഇ പാസിൻ്റെ ഡിവൈസും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏതാണോ ഇരിക്കുന്ന ഡിവൈസ് ഇരിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്രോസ് കീ ആണ്, അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് സിസ്റ്റത്തിൻ്റെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്, നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേഡ്. അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ തെളിഞ്ഞു വരത്തില്ല, എങ്കിലും നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നമ്മളോട് ഇത് റിമൂവ് ചെയ്തിട്ട് ടോക്കൺ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പം നമുക്ക് ആ രീതിയിൽ ടോക്കൺ കണക്ട് ചെയ്യേണ്ട, ആദ്യം കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അതിനുശേഷം കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഡിവൈസ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ റണ്ണിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ പ്രോസ് കീ ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് പ്രോസ് കീ തന്നെയാണ് വേണ്ടത്, അത് കുഴപ്പമില്ല. ഇവിടെ ഇ പാസിൻ്റെ ആണെങ്കിൽ ഇ പാസ് സെലക്ട് ചെയ്യുക, ട്രസ്റ്റ് കീ ആണെങ്കിൽ ട്രസ്റ്റ് കീ സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്താൽ മാത്രം, ഇപ്പോൾ പ്രോസ് കീ ആണെങ്കിൽ പ്രോസ് കീ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഞാനൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, അന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വീണ്ടും ടോക്കൺ ഒന്ന് ഊരിയിട്ട് ഒന്നുകൂടെ കുത്താൻ പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഡിവൈസ് HYP 2003, അത് നമ്മുടെ അതിൽ നോക്കിയൊക്കെ അറിയാമായിരിക്കും. ആ ടോക്കൺ ടൂളിൽ എഴുതിയിട്ടുണ്ടാവും HYP 2003 എന്നുള്ള ആ ടോക്കണാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഇ പാസിൻ്റെ ഡിവൈസാണ്. ക്രിയേഷൻ ചെയ്യുക, അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഡിവൈസ് ഇതിലേക്ക് കണക്ട് ചെയ്യുക.
അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് ഞാൻ ഈ സിസ്റ്റത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ പ്രോസ്കി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ പ്രോസ്കി ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇ പാസ് എന്നും കസ്റ്റം എന്ന് പറഞ്ഞ് രണ്ട് ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ എച്ച് പൈ പി 2003 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടുമേ കാണിക്കത്തുള്ളൂ. അതിലെ കസ്റ്റം സെലക്ട് ചെയ്യുക. കസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടോക്കൺ ഡ്രൈവർ എന്നുള്ളതിനകത്ത് ഇവിടെ ഫോൾഡറിൻ്റെ വല സൈഡിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ ഫയൽസ് കാണാൻ വേണ്ടി ഫയൽസ് ഓഫ് ടൈപ്പ് എന്നുള്ളിടത്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഫയൽസ് ആക്കി കൊടുക്കുക. ഇനി ഇവിടെ ഇത് നമ്മുടെ പ്രോസ്ക്യൂടെ ഉള്ള സിസ്റ്റം ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇവിടെ ആയിരിക്കും ലിബ് എന്നുള്ള ആ ഫയലിലായിരിക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനായിരിക്കും വന്നിരിക്കുന്നത്. എച്ച് വൈ പി 2003 മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ലൊക്കേഷന് വന്ന് നിൽക്കും. അതിനുശേഷം ഇവിടെ ഓൾ ഫയൽസ് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫയലാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വലത്തോട്ട് പോവാം. ഇവിടെ ലിബ്കാസിൽ വേർഷൻ 2.so എന്നുള്ള ഫയൽ, ലിബ്കാസിൽ വേർഷൻ 2.so എന്നുള്ള ഫയലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുത്ത് നമുക്ക് സേവ് കൊടുക്കുമ്പോൾ അത് വീണ്ടും ഓക്കെ കൊടുത്ത് പ്ലീസ് റിമൂവ് ആൻഡ് റീകണക്ട് എന്നുള്ള അത് ഉപയോഗിച്ച് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് വീണ്ടും ഡിവൈസ് റിമൂവ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. ഏത് ബ്രൗസറാണോ ഉപയോഗിക്കുന്നത് ആ ബ്രൗസറിലെ കയറി ബിംസിലുള്ള രജിസ്ട്രേഷൻ നടത്തുക. ഓക്കെ, അതിനെങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഓക്കെ,